പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ പാനൽ ബോർഡിലേക്ക് കേബിൾ ലൈനിങ് എല്ലാം ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത കേബിള് ട്രേയിലൂടെ കൊണ്ടുപോയതൊക്കെ ഞാൻ നോക്കാം. ഇവിടെ കേബിൾ ട്രേ അടിച്ചിട്ടുണ്ട്. ഏകദേശം 120 120 സെൻറ്റിമീറ്ററിൻ്റെ വീതിയുള്ളൊരു കേബിൾ ട്രേയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താ 120 കേബിളാണ് ഇതെല്ലാം. ഇതെല്ലാം ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ക്ലാമ്പ് നമ്മൾ വാങ്ങിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലാമ്പ് ചെയ്തിട്ടുള്ളത് സൈക്കിൾ സ്ക്രൂ ഒക്കെ ഇട്ട് നല്ല ഫിറ്റാക്കിയിട്ടുണ്ട്. ആൾമോസ്റ്റ് നമ്മൾ നല്ല സ്ട്രൈറ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ താഴെന്നാണ് ഇത്, അതായത് ഇലക്ട്രിക്കൽ റൂമിൽ നിന്നാണ് ഈ കേബിളുകളൊക്കെ വരുന്നത്. അതായത് ഓരോ ഫ്ലോർ ബേസ് പാനൽ ബോർഡിലേക്ക് പോകുന്ന ഇൻകമിങ് കേബിളുകളാണ് ഇതെല്ലാം. മുകളിൽ നമ്മൾ കോൺക്രീറ്റിന് കോർക്കെട്ട് ചെയ്തുകൊണ്ടാണ് മുകളിലേക്കെല്ലാം അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേബിൾ ട്രേയിൽ നമ്മൾ കാണുന്നത് വേറെയും ചെറിയ ഒരുപാട് കേബിളുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ DBയിലേക്ക് പോകുന്ന ഈ പാനൽ ബോർഡിൻ്റെ ഔട്ട്ഗോയിങ് കേബിളുകളാണ്. ഇതൊക്കെ 25-35 സ്ക്വയർ എംഎമ്മിൽ UG കേബിൾ. ഇവിടെ നമ്മൾ കേബിൾ ട്രേ വെൽഡിങ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുള്ളത്. പലയിടത്തും നമ്മൾ റെഡിമെയ്ഡ് കേബിൾ ട്രേ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഈ രീതിയിലാണ് കേബിൾ ട്രേ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേബിളാണ് അതിൻ്റെ ഇൻകമിങ് കേബിൾ. 120 സ്ക്വയറിൻ്റെ ഇൻകമിങ് കേബിളാണിത്. ഈ പാനൽ ബോർഡിൻ്റെ ഇതിൻ്റെ സ്വിച്ച് വരുന്നത് 250 ആമ്പിയറിൻ്റെ സ്വിച്ചാണ്. ഇതിൽ ഇപ്പോൾ ടെർമിനേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. കേബിൾ ഗ്ലാൻഡൊക്കെ ചെയ്തിട്ട് ഈ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഗ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലാണ് പാനൽ ബോർഡിൻ്റെ വലത് വശത്താണ് ഇതിൻ്റെ ഔട്ട് ഗോയിങ് ഫീഡറുകളെല്ലാം വരുന്നത്. ടോട്ടൽ 8 സ്വിച്ചസാണുള്ളത്. ഇതിൻ്റെ UG കേബിളൊക്കെ അവിടെ നമ്മൾ ഗ്ലാൻഡ് ചെയ്തുകൊണ്ട് പാനൽ ബോർഡിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെർമിനേഷനും പെൻഡിങ് ആണ്. അതുപോലെ ടെർമിനേഷൻ്റെ വർക്കാണ് ഇനിയുള്ളത്. 2, 4, 6 സർക്യൂട്ടുകൾ, അതായത് 6 UG കേബിൾ നമ്മൾ ഗ്ലാൻഡ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ഇതിൻ്റെ ടെർമിനേഷൻ്റെ വർക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ഏകദേശം UG കേബിൾ ലേങ്ങിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ലേങ്ങിങ് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 പാനൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്ലോറിലേക്കുള്ള പവർ DBയിലേക്കുള്ളതും അതുപോലെ LDB ലൈറ്റ് DBയിലേക്കുള്ളതും വേണ്ടി സെപ്പറേറ്റ് തന്നെ 2 പാനൽ ബോർഡിനെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് സർക്യൂട്ടിൻ്റെ പാനൽ ബോർഡ്. അതുപോലെ ഇത് പവർ പാനൽ ബോർഡ്, പവർ സർക്യൂട്ട് പവർ DBയിലേക്ക് പോകുന്ന പാനൽ ബോർഡാണിത്. ഇതെല്ലാം നമ്മൾ മാക്സിമം നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ കേബിൾ ട്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാം ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. വലിയ കേബിളിനൊക്കെ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ 35-25 പോലുള്ള ചെറിയ DBയിലേക്ക് പോകുന്ന കേബിളൊക്കെ നമ്മൾ നമ്മളെ കേബിൾ ടൈ കൊണ്ട് ടൈ ചെയ്തിട്ടാണുള്ളത്. ഇതാണ് മെയിൻ ട്രേ. അതായത് താഴെ നമ്മളെ മെയിൻ പാനൽ ബോർഡിൽ നിന്ന് ഓരോ ഫ്ലോർ ബേസ് പാനൽ ബോർഡിലേക്ക് പോകുന്ന കേബിളുകളൊക്കെ നമ്മൾ നേരെ താഴേക്ക് ഇറക്കിയിട്ടാണുള്ളത്. ഈ ഒരു രീതിയിൽ യെസ്. അതുപോലെ ഈ പാനൽ ബോർഡിൻ്റെ ഔട്ട് പോകുന്ന പുറത്തേക്ക് ഓരോ DBയിലേക്ക് പോകുന്നത് പുറത്ത് നമ്മളെ സീലിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു കേബിൾ ട്രേ ഉണ്ട് കേട്ടോ. ഈ ഒരു ട്രേയിലൂടെയാണ് നമ്മളെ DBയിലേക്കൊക്കെ കേബിൾ പോകുന്നത്. ഇവിടെ കണ്ടോ എർത്തിങ് ഡബിൾ കോപ്പർ സ്ട്രിപ്പ്, 25x3 കോപ്പർ സ്ട്രിപ്പ് നമ്മൾ ഡബിളാക്കിയിട്ടുണ്ട്. നമ്മൾ കേബിൾ ട്രേയിലൂടെ ലേ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ പാനൽ ബോർഡിനെല്ലാം നമ്മൾ എർത്തിങ് ചെയ്യേണ്ടത് ഈ കോപ്പർ സ്ട്രിപ്പ് കൊണ്ടാണ്. പക്ഷേ DBയിലേക്ക് നമുക്ക് ഈ കോപ്പർ സ്ട്രിപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ടണ്ണസ്റ്റബിലിറ്റിൻ്റെ കോപ്പർ മതി. യെസ്, ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ പാനൽ ബോർഡിലൊക്കെ നമ്മൾ കേബിളിലേക്കും കണക്ഷൻ ചെയ്തിട്ടില്ല, അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ നല്ല വൃത്തിയോടെ അതേമാതിരി ഹൈ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ ഈ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രത്യേകം എക്സ്പെഷ്യലി ഞാൻ പറയുന്നത് എർത്തിങ് വളരെ പ്രോപ്പറായിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.